നിങ്ങൾ ഒരു തേനീച്ചയെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? തേനീച്ചകൾ പ്രഭാതം മുതൽ തന്നെ പുഷ്പങ്ങൾ തേടിക്കൊണ്ട് തേൻ ശേഖരിക്കുവാനായി പറന്നുകൊണ്ടേയിരിക്കുന്നു. തേനീച്ചകൾ വളരെയധികം അധ്വാനിച്ചുകൊണ്ട് തേൻ ശേഖരിച്ചു വയ്ക്കുകയും എന്നാൽ ആ തേനെല്ലാം മനുഷ്യൻ അപഹരിച്ചുകൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ തേനീച്ചയിൽ നിന്നും നമുക്ക് തേൻ മാത്രമല്ല, ജീവിതത്തിനാവശ്യമായ വലിയൊരു തത്വം കൂടി അപഹരിക്കുവാനുണ്ട്. അതെന്താണെന്നോ? തേനീച്ചകൾ പുഷ്പത്തിലെ തേൻ തേടി അലയുന്ന സമയത്ത് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. വാസ്തവത്തിൽ അവ ശബ്ദിക്കുന്നതല്ല, ചിറകടിക്കുന്നതാണ്. എന്നാൽ ഒരു തേനീച്ച ഒരു പുഷ്പത്തെ സമീപിക്കുന്നത് വരെയും ഈ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു തേനീച്ചയുടെ ശബ്ദം നിലയ്ക്കുന്നത് എപ്പോഴായിരിക്കും? എപ്പോഴാണോ ആ തേനീച്ച ഒരു പുഷ്പത്തിന്റെ തേനിലേക്ക് തന്റെ ചുണ്ടുകൾ അമർത്തുന്നത്, താൻ തേടിക്കൊണ്ടിരുന്ന ആ തേൻ തേനീച്ചയ്ക്ക് ലഭിക്കുന്നത്, ആ നിമിഷത്തിൽ നാം തേനീച്ചയുടെ ശബ്ദം കേൾക്കുകയേയില്ല. നിശബ്ദമായി ആ പ്രാണി പിന്നീട് തേൻ ശേഖരിക്കുന്നതിൽ മുഴുകുന്നതായിരിക്കും. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും. അറിവ് ആർജിച്ചു തുടങ്ങുന്ന ഒരു മനുഷ്യൻ കുറച്ചെന്തെങ്കിലും അറിവ് ആർജിച്ചു തുടങ്ങുമ്പോൾ വളരെയധികം ബഹളമുണ്ടാക്കാറുണ്ട്. അതായത്, താൻ സമ്പാദിച്ചു കൂട്ടിയ അറിവ് മാത്രമാണ് സത്യമെന്നും മറ്റുള്ളവരുടെ അറിവുകളും വിശ്വാസങ്ങളുമെല്ലാം തെറ്റാണെന്നും സ്ഥാപിക്കുവാൻ വേണ്ടി തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും അറിവാർജിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ മനുഷ്യൻ അഹങ്കാരികളായി മാറുന്നതും കാണാറുണ്ട്. ഒരു വ്യക്തി നേടിയ അറിവ് ആ വ്യക്തിയെ അഹങ്കാരിയാക്കി മാറ്റുകയാണെങ്കിൽ ആ വ്യക്തി സ്വയം ആർജിച്ചെടുത്ത അറിവുകൾ കൊണ്ട് അസ്വസ്ഥമാകുന്നുണ്ട് എന്നാണ് അർത്ഥം. താൻ ആർജിച്ച അറിവുകളെല്ലാം താൻ വിശ്വസിക്കുന്ന രീതിയിൽ മറ്റുള്ളവരും അംഗീകരിക്കണം എന്നതാണ് ആ അസ്വസ്ഥതയുടെ കാരണം. ഈ അറിവിന്റെ കാര്യം പറയുമ്പോൾ രണ്ടു കൂട്ടർ ഒരു കാരണവശാലും തർക്കിക്കുവാൻ ചെല്ലാറില്ല. ഒന്ന്, ഒരു വിഷയത്തെക്കുറിച്ച് പര്യാപ്തമായ അറിവുകളൊന്നും ഇല്ലാത്ത വ്യക്തി ഒരിക്കലും തർക്കത്തിൽ ഏർപ്പെടുകയേയില്ല. മറ്റൊന്ന്, ആ വിഷയത്തെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയും ആ വിഷയത്തിൽ തർക്കിക്കുവാൻ നിൽക്കാറില്ല. ഒരു വ്യക്തി അറിവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തർക്കവിതർക്കങ്ങൾ നടത്തുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണോ തേനീച്ച തേൻ ശേഖരിക്കുവാനായി അലയുന്ന സമയത്ത് ശബ്ദമുണ്ടാക്കിയത്, അതുപോലെ. എന്നാൽ ഒരു വ്യക്തി താൻ ഉദ്ദേശിക്കുന്ന അറിവിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ തുടങ്ങിയാൽ ആ വ്യക്തി മൗനിയായി മാറുന്നതാണ്. അങ്ങനെയുള്ളവർ അറിവ് ആർജിക്കുന്നതിൽ മുഴുകുകയും അറിവെന്ന വാളും പരിചയവുമായി മറ്റുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകാതിരിക്കുകയും ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ളവർക്ക് ആർജിക്കുന്ന അറിവ് സംതൃപ്തിയെ പ്രദാനം ചെയ്യുന്നതുമാണ്. എന്നാൽ ഒരു വ്യക്തി അറിവ് കൊണ്ട് സംതൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നീട് ആ വ്യക്തി തന്റെ അഹങ്കാരത്തെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് സംതൃപ്തനാകാൻ ശ്രമിക്കുന്നതാണ്. അപ്പോഴാണ് ഈ തർക്കങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിനാൽ അറിവിന്റെ ഈ നിഗൂഢ നിയമം മനസ്സിലാക്കും. അതായത്, പറയുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നവർ അറിയേണ്ടതിനെ അറിഞ്ഞിട്ടില്ല, അറിയേണ്ടതിൽ ശ്രദ്ധ കൊടുക്കുന്നവർ അധികമൊന്നും പറയാറുമില്ല. ചിന്തനം ചെയ്തു നോക്കൂ.